ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രൈസ്തവ പ്രേക്ഷിതത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൽ കത്തോലിക്ക സഭയിലെ വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പത്താം ക്ലാസ്സിലെ പതിനഞ്ചാം അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുകയായിരുന്നുവല്ലോ നവയുഗ സൃഷ്ടിക്കായി അണിചേരാം എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കും മുമ്പ് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വളർച്ചയ്ക്കും ലോക നന്മയ്ക്കുമായി സഭ ഒരുക്കി തന്ന ക്രൈസ്തവ കത്തോലിക്ക സംഘടനയുടെ വേദികളെ പ്രയോജനപ്പെടുത്താനും അവയോട് സഹകരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കിയ ഈശോയെ അങ്ങയുടെ കുരിശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മരണ ഓ ആചരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക ഈ അവസരത്തിൽ ലോക രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ പൂജാതനാവുകയും നിഷ്കളങ്കനായ അങ്ങയുടെ രക്തം ഞങ്ങളുടെ നവീകരണത്തിന് വഴിതെളിക്കുകയും ചെയ്തു രക്ഷയിലേക്ക് ആനയിച്ചുകൊണ്ട് സഫയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു യുവത്വത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന കൊച്ച് കൂട്ടുകാർ ഇന്ന് നാം ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന കെ സി വൈ എം എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കെ സി വൈ എം എന്നതിൻ്റെ ആദ്യ രൂപം യുവദീപ്തി എന്നായിരുന്നു തുടർന്നത് കേരള കത്തോലിക്ക യൂത്ത് മൂവ്മെൻറ്റ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ഇന്ന് നമ്മുടെ ഇടവകയിൽ സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ് എസ് എം വൈ എം എന്ന പേരിലാണ് ഈ സംഘടന അറിയപ്പെടുക സഭയുടെയും സമൂഹത്തിൻ്റെയും സമ്പത്തും പ്രതീക്ഷയുമായ യുവജനങ്ങളെ ക്രിസ്തീയ ചൈതന്യത്തിൽ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന സംഘടനയാണ് എസ് എം വൈ എം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ യുവജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും അവരെക്കുറിച്ചുള്ള സഭയുടെ പ്രത്യാശയും ഫലമണിയുവാൻ ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്നു ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായിൽ വളരുവാനും മിശിഹായുടെ ശരീരമായ സഭയോട് താതാൽമ്യപ്പെട്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും യുവജനങ്ങൾ ഈ സംഘടനകളിലൂടെ പരിചയിക്കുന്നു ഇടവകയിലൂടെ ലോകത്തെ നവീകൃ എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന യുവജന സംഘടന പ്രാർത്ഥനാ ചൈതന്യവും സഭാത്മകതയും ത്യാഗസന്നദ്ധതയും നീതിബോധവും ക്രിസ്തീയ ധീരതയുമുള്ള യുവജനങ്ങൾക്ക് രൂപം നൽകുവാൻ സാധിക്കും കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന യുവജനങ്ങളെ ഒന്നിച്ചു കൂട്ടാനും ഈ സംഘടന മുൻകൈയ്യെടുക്കുന്നു സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിലും യുവജന സംഘടന എന്ന നിലയിൽ എസ് എം വൈ എം അഥവാ കെ സി വൈ എം ഇടപെടുകയുണ്ട് സീറോ മലബാർ സഫയിൽ ആത്മായ പ്രതിബദ്ധത വളർത്താനും ക്രൈസ്തവ മനസ്സാക്ഷിയെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും നേതൃത്വം കൊടുക്കുന്ന അൽമായ സംഘടനയാണ് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് എ കെ സി സി സംഘടനയുടെ ഭാരവാഹികൾ എപ്പോഴും അൽമായരായിരിക്കും വിശ്വാസകാര്യങ്ങളിൽ അറിവും പ്രതികരണശേഷിയുമുള്ള പ്രബുദ്ധരായ ആത്മാരിലൂടെ സഭയുടെ നിലപാടിനെ വ്യക്തമാക്കാനുള്ള വേദിയായി ഈ സംഘടന പ്രവർത്തിക്കുന്നു മെത്രാന്മാരും വൈദികരും ആത്മീയ ഉപദേഷ്ടാക്കളായി പ്രവർത്തിക്കുന്നു എപ്പോഴും സഭാ നേതൃത്വത്തോട് ചേർന്ന് നീങ്ങുവാൻ ഈ സംഘടന പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഇടവക രൂപതാതലങ്ങളിൽ കീഴ്ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു നിർണായക നിമിഷങ്ങളിലും പ്രതിസന്ധികളിലും സഭയുടെ സ്വരം വ്യക്തമാക്കുകയും തീക്ഷ്ണവും ദീപ്തവുമായ അവളുടെ പ്രതിച്ഛായയെ മങ്ങലേൽക്കാതെ കാത്തുസൂക്ഷിക്കാനും സംഘടന ശ്രദ്ധിക്കുന്നു സഭയുടെ വളർച്ചയിലും തുടർച്ചയിലും നിർണായക സ്ഥാനം വഹിക്കുന്നവരാണല്ലോ മാതാപിതാക്കൾ മാതൃ പിതൃസംഘടനകൾ പാലാരൂപതയിലും സീറോ മലബാർ സഭയിലും പ്രത്യേകമായി പ്രവർത്തിക്കുന്നു പാലാരൂപതയിൽ മാതൃസംഘടന മാതൃജ്യോതി എന്നും പിതൃസംഘടന പിതൃവേദിയെന്നും അറിയപ്പെടുന്നു ഗാർഹിക സഭയായ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാതാക്കളുടെയും പിതാക്കളുടെയും സംഘടനകൾ പ്രവർത്തിക്കുന്നു കുടുംബങ്ങളിൽ സ്നേഹവും പ്രാർത്ഥനാ ചൈതന്യവും വളർത്തുവാനും കുട്ടികളെ ശരിയായ ദിശയിൽ വളർത്തിയെടുക്കുവാനും മാതാപിതാക്കൾ ഇവിടെ പരിശീലിക്കുന്നു ഇവയ്ക്ക് പുറമെ നിരവധി സാമൂഹ്യ സേവന സംഘടനകളും സഭയിലുണ്ട് വിൻസെൻ്റ് ഡീപ്പോൾ പാവപ്പെട്ടവരുടെ പ്രേക്ഷിതനായിരുന്ന വിശുദ്ധ വിൻസെൻ്റ് ഡീപ്പോളിൻ്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ട ഫ്രഡറിക് ഓസാനാം സ്ഥാപിച്ചതാണ് വിൻസെൻ്റ് ഡീപ്പോൾ സംഘടന രഹസ്യപ്രിരിവിലൂടെ പണം കണ്ടെത്തി സാധുക്കളെ സഹായിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ പ്രവർത്തനം ഇടവകയിലെ സാധുക്കളുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മുതലായ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഇവർ സഹായിക്കുന്നു കുട്ടികളിൽ സാധുജന സ്നേഹവും സഹായ മനഃസ്ഥിതിയും വളർത്തിയെടുക്കുവാൻ ജൂനിയർ വിൻസൻ്റിപ്പോൾ സംഘടനയും പ്രവർത്തിക്കുന്നുണ്ട് ഫ്രാൻസിസ്കൻ മൂന്നാം സഭ ലീജിയൻ ഓഫ് മേരി തുടങ്ങിയ സംഘടനകളും സഭാ മക്കളുടെ പരിശീലനത്തിൽ തങ്ങളുടേതായ വഹിക്കുന്നു ഇവയ്ക്ക് പുറമേ ജയിൽവാസികളിലേക്ക് ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം പകരാൻ ജയിൽ മിനിസ്ട്രിയിലൂടെയും പ്രാർത്ഥനാനുഭവത്തിന് ഉണർവ് നൽകാൻ നവീകരണ മുന്നേറ്റത്തിലൂടെയും സഭ ശ്രദ്ധിക്കുന്നു കുടുംബക്കൂട്ടായ്മകൾ സംഘടനകൾ പോലെ തന്നെ ഇടവകളുടെ സജീവത്വത്തിനും വളർച്ചയ്ക്കും സഹായകമാണ് കുടുംബക്കൂട്ടായ്മകൾ ഒരു ഇടവകയിലെ അടുത്തടുത്തുള്ള ഏതാനും ഭവനങ്ങൾ ചേർന്നാണ് കുടുംബക്കൂട്ടായ്മകൾ രൂപീകരിക്കുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഒന്നിച്ചു പ്രാർത്ഥിച്ചും പഠിച്ചും പങ്കുവച്ചും അവർ വളരുന്നു കുടുംബക്കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും ആ കൂട്ടായ്മയിലെ മറ്റു കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സുഖദുഃഖങ്ങളിൽ പങ്കുചേരുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഭവനത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് അവർ കൂട്ടായ്മയിൽ വളരുന്നു സഭാമാതാവ് മക്കളുടെ നന്മയ്ക്കും നല്ല വളർത്തലിനുമായി രൂപം നൽകിയിട്ടുള്ള ഇത്തരം സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിച്ച് പരിശീലനം നേടുവാനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും സഭാ മക്കൾക്ക് കടമയുണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനു വേണ്ടിയുള്ള എല്ലാ സംഘടനകളെയും അവ അർഹിക്കും വിധം വിലമതിക്കണമെന്നും വൈദികരും സന്യാസികളും അൽമായരും അവയെ കാര്യമായി കരുതി പ്രോത്സാഹിപ്പിക്കണമെന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു ഈ സംഘടനകളുടെ എല്ലാം ലക്ഷ്യം ഈശോയുടെ ശരീരമായ സഭയെ പരിപോഷിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയുമാണ് അതുവഴി സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവവും ഫലദായകവുമാകും സഭയുടെ അടിസ്ഥാന ഘടകമായ ഇടവകയോടും പ്രാദേശിക സഭയോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇവ ഫലദായകമാകുന്നത് സഭയിലെ വിവിധ സംഘടനകളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയും വിശ്വാസ ജീവിതത്തിൽ വളർന്ന് സാക്ഷ്യമേകാൻ സഭാ മക്കൾ പ്രാപ്തരാക്കപ്പെടുന്നു ലോകത്തിലെ തങ്ങളുടെ സാന്നിധ്യം വഴി ലോകത്തെ വിശുദ്ധീകരിക്കാനും ജീവിതാനുഭവങ്ങളെ ദൈവപരിപാലനയിൽ അംഗീകരിക്കാനും അഭിമുഖീകരിക്കുവാനും ഇതുവഴി സഭാംഗങ്ങൾക്ക് സാധ്യമാകുന്നു വിവിധ പ്രായ വിഭാഗങ്ങളിലുള്ളവരെ ഉൾച്ചേർത്തുകൊണ്ടാണ് സഭ ഈ സംഘടനകൾക്ക് രൂപം നൽകിയിരിക്കുന്നത് ഈ ആഴ്ചത്തെ പ്രവർത്തനം ഇടവകയെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കുടുംബ കൂട്ടായ്മകൾ വഹിക്കുന്ന പങ്കെന്ത് ഉത്തരം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ക്ലാസ് അധ്യാപകന് അയച്ചു കൊടുക്കുക നന്ദി